റഹ്മത്തുള്ള തക്ബീറിനെ കുറിച്ചാണ്. നമ്മുടെ ഇപ്പോൾ നിസ്കാരത്തിൽ പോക്കുവരവുകളിലുള്ള തക്ബീർ, പെരുന്നാളിൻ്റെ അന്ന് ചെല്ലുന്ന തക്ബീർ, മയ്യത്ത് നിസ്കാരത്തിലുള്ള തക്ബീർ, ഇത് ഏതൊക്കെ സമയത്താണ് നാം ഉറക്കെ ആക്കേണ്ടത്, ഏത് സമയത്താണ് പതുക്കെ ആക്കേണ്ട തക്ബീറുകൾ, ഇങ്ങനെ പല സുന്നത്തുകളുണ്ട്, പല സമയത്തുള്ള സുന്നത്തുകളുണ്ടാവും. ഇപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് തന്നെ തക്ബീർ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഉറക്കെയാക്കണം, ചില സമയത്ത് പതുക്കെയാക്കണം. അതേപോലെ നിസ്കാരത്തിൽ മഅ്മൂം ഉറക്കെയാക്കണോ അല്ലെങ്കിൽ പതുക്കെയാക്കണോ, അതേപോലെ മയ്യത്ത് നിസ്കാരത്തിൽ ഉറക്കെയാക്കണോ, മഅ്മൂം ഉറക്കെയാണോ പറയേണ്ടത്, പതുക്കെ, ഇങ്ങനെ തക്ബീറുകൾ എപ്പോഴൊക്കെയാണ് ഉറക്കെ ചെല്ലേണ്ടത്, പതുക്കെ ചെല്ലേണ്ടത് ഒന്ന് വിശദീകരിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തക്ബീറത്തുൽ ഇഹ്റാമോ ഇന്തിഖാലാത്തിൻ്റെ തക്ബീറുകളോ ആർക്കാണ് ഉറക്കയാക്കൽ സുന്നത്ത്, ആര് ഉറക്കയാക്കരുത് എന്ന് സംബന്ധിച്ചാണ് ഒരു മാന്യ സഹോദരൻ്റെ ചോദ്യം. ഫർളായ നിസ്കാരത്തിലാണെങ്കിലും സുന്നത്തായ നിസ്കാരത്തിലാണെങ്കിലും മയ്യിത്ത് നിസ്കാരത്തിലാണെങ്കിലും ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാമും മറ്റു തക്ബീറുകളും ഉറക്കയാക്കൽ ഇമാമിന് സുന്നത്താണ്. ഇങ്ങനെ ഇമാമ് ഉറക്കയാക്കുമ്പോൾ ഞാൻ തക്ബീർ ചൊല്ലുന്നു എന്നോ, അതായത് ഒരു ദിക്റിനെ കരുതുകയോ മാമൂമിങ്ങളെ കേൾപ്പിക്കുകയും ദിക്ർ ചൊല്ലുകയും എന്ന രണ്ട് ഉദ്ദേശം കൂടിയോ കരുതണം. ഒന്നും കരുതാതെ ഇമാമ് അല്ലാഹു അക്ബർ എന്ന് ഉറക്കയാക്കിയാലും, അതുപോലെ തന്നെ ഞാൻ മാമൂമിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ഉറക്കയാക്കുന്നു എന്ന ഉദ്ദേശപ്രകാരമാണെങ്കിലും ഇമാമിൻ്റെ നിസ്കാരം അതോടെ ബാത്തിലാകും എന്നാണ് ഷാഫിഈ മദ്ഹബ്. അതിൻ്റെ കാരണം, ഒരു ദിക്ർ എന്ന് കരുതാതെ കണ്ട് ഉറക്കെ ചെല്ലുന്ന നേരത്ത് മഅ്മൂമിയങ്ങളോട് ഞാനിതാ നിസ്കാരം തുടങ്ങുന്നു എന്നോ അല്ലെങ്കിൽ ഞാനൊരവസ്ഥയിൽ നിന്നിതാ മറ്റൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നോ ധ്വനിപ്പിക്കലാണ് ആ തക്ബീറിൻ്റെ ഉദ്ദേശ്യം എന്നുള്ളതിനാൽ തന്നെ യഥാർത്ഥമായ ഉദ്ദേശ്യത്തിൽ നിന്ന് വ്യതിയാനം വരുന്നു എന്ന കാരണത്താൽ വെറും കേൾപ്പിക്കുക എന്നോ ഒന്നും കരുതാതെയോ വരുന്ന രണ്ട് സന്ദർഭത്തിലും ഇമാമിൻ്റെ നിസ്കാരം ബാത്തിലാകും എന്നാകുന്നു നിയമം. അതുകൊണ്ട് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം ആയാലും മറ്റു തക്ബീറുകളായാലും സമിഅല്ലാഹു ലിമൻ ഹമിദഹ് എന്നായാലും മഅ്മൂം ഉറക്കയാക്കുന്ന നേരത്ത് ഞാനൊരു ദിക്ർ ചൊല്ലുന്നു എന്നോ അല്ലെങ്കിൽ ഇതാ ദിക്റിനെയും മഅ്മൂമിയങ്ങളെ കേൾപ്പിക്കുന്നു എന്ന രണ്ട് ഉദ്ദേശവും കൂടി ആയാലും ശരിയാകും. ചുരുക്കത്തിൽ ആകെ 4 കോലമാണല്ലോ വരിക. ഒന്നും കരുതാതിരിക്കുക, രണ്ടും കൂടി കരുതുക, ദിക്ർ മാത്രം കരുതുക, കേൾപ്പിക്കലിനെ മാത്രം കരുതുക, ഇങ്ങനെ 4 കോലങ്ങളിൽ ഒന്നും കരുതാതിരിക്കുക എന്ന കോലത്തിലും കേൾപ്പിക്കുക എന്ന് മാത്രം കരുതുന്ന കോലത്തിലും ഈ 2 കോലത്തിലും നിസ്കാരം ശരിയാകുന്നതല്ല. നേരെ മറിച്ച് ദിക്ർ എന്ന് മാത്രമോ ദിക്റോടുകൂടെ കേൾപ്പിക്കുന്നു എന്നും കൂടിയോ ഈ 2 അവസരത്തിൽ നിസ്കാരം സ്വഹിയാകുന്നതുമാണ്. ഇത് ഇമാമ് നിൽക്കുന്ന നാടന്മാരായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ സാധാരണ കിതാബുകളിലൊക്കെ ഈ വിഷയം ബഹുമാനപ്പെട്ട ഷർഹുൽ മഹല്ലി, തുഹഫത്തുൽ മുഹ്താജ്, നിഹായത്തുൽ മുഹ്താജ്, ഹാഷിയത്തുൽ ജമല് എന്നിതുപോലെയുള്ള ഫിഖിന്റെ പ്രബല ഗ്രന്ഥങ്ങളിലെല്ലാം ഈ വസ്തുത വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാമ മഖ്ദൂം തങ്ങൾ തൻ്റെ ഫത്ഹുൽ മുഈനിലും പല ഭാഗങ്ങളിലായി ഈ വിഷയങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരാണെങ്കിലും ആര് ഇമാമ് നിൽക്കുമ്പോഴും ഈ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടും സമിഅല്ലാഹു ലിമൻ ഹമിദഹ് കൊണ്ടും ഇന്തിഖാലാത്തിൻ്റെ തക്ബീർ കൊണ്ടും ഉറക്കയാക്കൽ സുന്നത്താണെങ്കിലും ഈ ഉറക്കയാക്കുന്ന നേരത്ത് ഈ നിയ്യത്ത് കൊണ്ടുവരാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നേരെ മറിച്ച് സാധാരണ ഫർദ് നിസ്കാരങ്ങളായാലും മയ്യിത്ത് നിസ്കാരങ്ങളായാലും ഒന്നും മഅ്മൂം തക്ബീർ ഉറക്കെ ആക്കുകയേ അരുത്. മഅ്മൂം തക്ബീർ ഉറക്കയാക്കാൻ അവനോട് കൽപ്പിക്കപ്പെടുന്നത് പെരുന്നാൾ നിസ്കാരങ്ങളിൽ മാത്രമാണ്. ചെറിയ പെരുന്നാൾ നിസ്കാരമാണെങ്കിലും ബലിപെരുന്നാൾ നിസ്കാരമാണെങ്കിലും 1-ാമത്തെ റക്അത്തിൽ സുന്നത്തായ 7 തക്ബീറും 2-ാമത്തെ റക്അത്തിൽ സുന്നത്തായ 5 തക്ബീറും ഇമാമിനെ പോലെ മഅ്മൂമും ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് ശബ്ദമുയർത്തൽ സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരത്തിൽ തന്നെ മറ്റുള്ള തക്ബീറുകൾ, അഥവാ തക്ബീറത്തുൽ ഇഹ്റാമും ഇന്തിഖാലാത്തിൻ്റെ തക്ബീർ എന്ന സുജൂദിലേക്ക് പോകുമ്പോഴും ഉയരുമ്പോഴും റുക്കൂയിലേക്ക് പോകുമ്പോഴും ഉയരുമ്പോഴുള്ള സമിഅല്ലാഹു ലിമൻ ഹമിദഹ് പോലെയുള്ള ദിക്റുകൾ, അതൊക്കെ പെരുന്നാൾ നിസ്കാരത്തിൽ ഇമാമിനെ പോലെ സുന്നത്തില്ല, മഅ്മൂമും പതുക്കെയാക്കണം. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൽ മാത്രം മഅ്മൂമിനെ ഉറക്കയാക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞ ദിക്ർ പെരുന്നാൾ നിസ്കാരത്തിന് മാത്രമായിട്ടുള്ള 1-ാം റക്അത്തിലെ 7 2-ാമത്തെ റക്അത്തിലെ 5 തക്ബീറുകൾ ഇമാമിനെ പോലെ ഉറക്കയാക്കൽ മഅ്മൂമിനും സുന്നത്താണ്. ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ട് മിക്ക സ്ഥലങ്ങളിലും മയ്യിത്ത് നിസ്കാരങ്ങളിൽ ഇമാമിനെ പോലെ തക്ബീറുകൾ മാമൂമോ ഉച്ചത്തിൽ ചെല്ലാറുണ്ട്. അത് തെറ്റാകുന്നു. അത് ഇമാമിയങ്ങൾ പലയിടത്തും ഉണർത്താറുമുണ്ട്. ഒരു കാരണവശാലും മയ്യിത്ത് നിസ്കാരങ്ങളിൽ ഇമാമു മാത്രമേ അള്ളാഹു അക്ബറുകൾ ഉറക്കെ ചെല്ലാവൂ, മാമൂമിയങ്ങൾ പതുക്കെ മാത്രമേ ചെല്ലാവൂ. സത്യത്തിൽ ഏതൊക്കെ ദിക്റുകളാണ് എവിടെയൊക്കെയാണ് ഇമാമും മാമൂമും ഉറക്കെയാക്കേണ്ടത് പതുക്കെയാക്കേണ്ടത് എന്നുള്ളത് വിശദമായൊരു ചർച്ചയാകയാൽ ഇപ്പം ഞാൻ ഒരു തിരക്കിലും കൂടിയാണ്.